മനസ്സില് അഹങ്കാരവും മസൂയയും വെച്ച് നീങ്ങിയാൽ മനുഷ്യൻ നന്നാകൂല മനസ്സിൽ അസൂയ പാടില്ല അഹങ്കാരം പാടില്ല വിദ്വേഷം പാടില്ല നല്ല തെളിഞ്ഞ മനസ്സായിരിക്കണം എല്ലാവരും നന്നാകണമെന്ന ചിന്ത വേണം പക തീർക്കലല്ലോ നമ്മുടെ ലക്ഷ്യം എല്ലാവരും നന്നാകലാണല്ലോ നമ്മുടെ ലക്ഷ്യം അങ്ങനെയല്ലേ മഹാന്മാരുടെ ജീവിതം അപൂഹനീഫത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ആങ്ങളെ ഒരാൾ ചീത്ത പറഞ്ഞു അദ്ദേഹം ആ ചീത്ത പറയുന്നതിനൊന്നും മറുപടി പറഞ്ഞില്ല പള്ളിയിൽ നിന്ന് ദർസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പിന്നാലെ നടന്ന് ചീത്ത പറഞ്ഞു ഒന്നും പ്രതികരിച്ചില്ല വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോവുകയാണ് വീട്ടിന്റെ സമീപത്തെ പടിയും പിടിച്ചവിടെ നിന്നു എന്നിട്ട് പറഞ്ഞു മോനെ നീ കുറെ സമയമായി ഈ ചീത്ത പറയുന്നു ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല നീ കുറേയും കൂടി എനിയും പറയാൻ നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കയറി വാതിലടിച്ച പിന്നെ നീ പറയുന്ന ചീത്തയൊന്നും ഞാൻ കേൾക്കൂല അതുകൊണ്ട് കുറഞ്ഞ സമയം നീ ചുരുക്കി പറയുമെങ്കിൽ കുറഞ്ഞ സമയം ഞാൻ ഇവിടെ നിന്നു തരാം സുബാനുള്ള ആ മനുഷ്യന് തോന്നി ഇയാളെ ചീത്ത പറയുന്ന എന്നെ വലിയ കഴുത വേറെ ആരാണ് ഓ സുഹൃത്തുക്കളെ ചീത്ത പറയുന്നവനെ ചീത്ത കൊണ്ടല്ലോ നേരിടേണ്ടത് ഇത് ഹസൻ നന്മ കൊണ്ട് തിന്മേ ഉപരോധിക്കുക ഖുർആൻ ഖുറാൻ പഠിപ്പിച്ചതങ്ങനെയാണല്ലോ ഹസനുൽ മോഹനുവിനെ ഒരാൾ ഉദീപത്ത് പറഞ്ഞു ഖീപത്ത് പറയുന്ന വിവരം ഒരാൾ വന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ മഹാനവറുകൾ നല്ല ഈത്തപ്പഴം ഒരു കൊട്ടയിലാക്കിയിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് മഹാനവറുകൾ ആ ഈത്തപ്പഴവും കൊട്ടയും എടുത്തു ആ റീപത്ത് പറയുന്ന മനുഷ്യന് കൊണ്ട കൊടുത്തു സ്വന്തമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുഖേനയോ അത് കൊണ്ട കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആഹൃതത്തിലേക്ക് സമ്പാദിച്ചുവെച്ച കുറെ നിസ്കാരമുണ്ടല്ലോ കുറെ നോമ്പും കുറാനോത്തും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം പാവപ്പെട്ട എനിക്ക് നിങ്ങൾ ഹരിയ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കാരണം ഒരാളെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറയപ്പെടുന്നവന് കുറ്റം പറഞ്ഞവന്റെ സൽക്കർമ്മമൊക്കെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പോകും അതാ പറഞ്ഞ നിങ്ങളെ സൽക്കർമ്മങ്ങളൊക്കെ ആഹ്റത്തിലേക്ക് സമ്പാദിച്ചു വെച്ചത് എനിക്ക് ഹതിയ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ദുന്യാവിലേക്ക് സമ്പാദിച്ചു വെച്ച കുറച്ച് കാരൊക്കെ ഈത്തപ്പഴുണ്ട് അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഹതിയ തരാന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ കൊണ്ടുവന്നതാണു മഹാന്മാരുടെ ഒരു ജീവിത രീതി കണ്ടോ നിങ്ങള് ഓ സുഹൃത്തുക്കളെ അങ്ങനെയാണ് അവർക്കാരോടും വൈരാഗ്യമില്ല വിദ്വേഷമില്ല വിദ്വേഷ എല്ലാവരും നന്നാകണമെന്ന ചിന്തയാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ ഇബ്രാഹിമുൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ കത്തയച്ചു ആ കത്തിൽ ഇനിയൊരു ചീത്തയും വിളിക്കാൻ ബാക്കിയില്ല എന്തെല്ലാമാ പറഞ്ഞ ആണിനെയും പെണ്ണിനൊക്കെ ഒക്കെ കൂട്ടി കലർത്തി തോന്നിവാസം ചെയ്യുന്ന മനുഷ്യ അങ്ങനെ വിളിച്ചിട്ട് എത്രത്തോളം അതിന്റെ മേന ഇപ്പൊ ഞാൻ പറയൂരാ അതിന്റെ മേന പറഞ്ഞാ ചെലപ്പോ ആരെങ്കിലും ഇപ്പച്ച കാലം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കെന്ന് മുറിച്ചിട്ട് പ്രസംഗം ഇങ്ങനെ ഇടുന്ന ഒരു കാല അപ്പൊ അപ്പുറം ഉണ്ടാവില്ല ഇപ്പുറം ഉണ്ടാവില്ല അപ്പൊ ആൾക്കാർ വിചാരിക്കു ഞാനിങ്ങനെ എന്തു ചെയ്തു ചീത്ത വിളിച്ചാണെന്ന് തോന്നും അങ്ങനത്തെ ഒരു കാലാണ് അവടെ പേര് പറയുന്നില്ല കൽബിന്റെ മകൻ കൽബേന്ന് അതിന്റെ അർത്ഥം കൽബു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ അർത്ഥം കൽബിന്റെ മകൻ കൽബേ ഇതൊക്കെ എഴുതിയ കത്ത് കൊടുത്തയച്ചിട്ട് ഒരു പ്രശ്നമില്ല ആ മുഴുവൻ വായിച്ചു കേട്ടപ്പോ ഒരു മറുപടി 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 അങ്ങോട്ട് അങ്ങോട്ട് യാ യാ സയ്യിദായവരെ സയ്യിദായവരെ എന്നെ പഠിച്ചതനുസരിച്ച് ഞാനുണ്ട് അല്ല എനിക്ക് തീരുമാനിച്ചോക്കാൻ എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്നെ കൊണ്ട് വിഷമായിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെടണേ എന്നിട്ട് മഹാനവറുകൾ ചൊല്ലി ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നന്നായാ പോരെ സുബഹാന എന്നെ സംശയിച്ചിട്ടാരെന്താ ആരോപണം പറയുന്നുണ്ടോ അതെനിക്കൊരു പ്രശ്നമല്ല കൊടുക്കുന്നവനും തടയുന്നവനും അള്ളാഹു മാത്രമല്ലേ സുഹൃത്തുക്കളെ ഔലിയാക്കളെ അരിഫികൾ അങ്ങനെയാണ് അവർക്ക് വിദ്വേഷമില്ല വൈരാഗ്യമില്ല വെറുപ്പില്ല തെളിഞ്ഞ മനസ്സാണ് അവരെ നാവ് വളരെ കൃത്യമാണ് അവരെഴുത്ത് വളരെ കൃത്യമാണ് അവരെ പ്രവർത്തനം കൃത്യമാണ് അവര് സുബഹാനുള്ള കുടുംബ ബന്ധം മുറിക്കൂല അതേ സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കൂല ഭാര്യനെ ചീത്ത വിളിക്കുന്ന ചില മുസ്ലിമീങ്ങളില്ലേ ഭാര്യമാരെ നിങ്ങളെ ചീത്ത വിളിക്കാനാണോ അതേ ഭർത്താവായി നിങ്ങളെ അമോശൻ തെരഞ്ഞെടുത്തത് ഞാനിന്ന് രാവിലെ ഒമ്പതര മണിക്ക് ഒരു നിക്കാഹി ഇതിട്ട് വരികയാണ് കണ്ണൂരിൽ നിക്കാഹിലും എല്ലാ നിക്കാഹിലും അല്ല പെർക്കെത്തിയ സിജു പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ നിക്കാഹി ആദ്യം നിന്നെന്താണ് അമോശനെ കൊണ്ട് പറയിച്ചത് നിങ്ങക്ക് ഞാന് ഇണയാക്കി തരി കല്പിച്ചു നല്ല നിലക്ക് കൂടെ അങ്ങനെ അവളെ പിടിച്ചു നിന്നുകൊണ്ട് പോവാൻ അല്ലെ ഒരു ശല്യൂ ചെയ്യാതെ ഒഴിവാക്കി തരാ ഇതാദ്യം പറഞ്ഞിട്ടാ നിനക്ക് വാചകം അങ്കായത്തൊക്കെ പറയുന്നെ ഇത് പലർക്കും അർത്ഥം ഉണ്ടാത്തോണ്ടാ എന്തായി പറയുന്നത് അർത്ഥം ഉണ്ടാകോണ്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് എനിക്കും പറയുന്നത് അങ്കായത്തൊക്കെ ബിന്ദീ എൻറെ മകളെ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്തു തന്നു കൂട്ടിച്ചേർത്തു അർത്ഥം ചായപ്പൊടിയും പഞ്ചസാരയും പാലും തിളക്കുന്ന വെള്ളവും കൂട്ടിച്ചേർത്ത പിന്നെ ചായാ ഇതുപോലെ ഇന്നു മുതൽക്ക് നീയും ഒന്നായിട്ട് പോകാൻ അതല്ലേ കൂട്ടിച്ചേർത്ത് തന്നു പറഞ്ഞേ അപ്പോ അയാളെ കൊണ്ട് പറയിപ്പിക്കാണ് കപിൽ തുനിക്കാ നിങ്ങൾ അവളെ എനിക്ക് കൂട്ടിച്ചേർത്ത് തന്നതിനെ എത്ര മഹറാണെങ്കിലും ആ മഹറിന് പകരം അല്ലെങ്കിൽ ആ മഹറിന് ഞാൻ കബൂൽ ചെയ്തു അപ്പൊ കൂട്ടിച്ചേർത്ത് തന്നതാ അത് കബൂൽ ചെയ്തതാ പിന്നെ കൂട്ടിച്ചേർത്ത് തന്ന പിന്നെ ഒരു ഗ്ലാസ് ചായ എടുത്താ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പാലും പഞ്ചസാരയും തമ്മിൽ തല്ലുണ്ടാക്കാൻ പാടുള്ളൂ

അപ്പൊ ഔലിയാക്കള് മഹാന്മാര് അവര് ഭാര്യമാരെ പീഡിപ്പിക്കൂല ഔലിയാക്കളുടെ കൂട്ടത്തിൽ എത്രയോ സ്ത്രീകളുണ്ട് അവരും അങ്ങനെ തന്നെ അവരെ ഭർത്താക്കന്മാരെ ശല്യം ചെയ്യൂല അവര് കൃത്യമായ ജീവിതം നയിക്കും അതുപോലെ അവര് കൃത്യം നിസ്കരിക്കും പരമാവധി സുന്നത്തെടുക്കും പരമാവധി ഹറാമിന്റെ പുറമെ കറാഹത്വം ഒഴിക്കും അങ്ങനെ നല്ല തൊക്കുവയോടെ ജീവിക്കും അല്ല ുംത്വയുമുള്ളവർ അവരാണ് കുറാൻ പറഞ്ഞില്ലേ അറിയണേ അള്ളാഹുവിൻ്റെ അവർക്ക് ദുഃഖമില്ല പേടിയില്ല അവരാരാണ് അല്ലതീരാമനു വക്കാനൂയത്ത നല്ല നല്ലവരാണ് അങ്ങനെയുള്ള മഹാന്മാരല്ലേ കറാമത്ത് പ്രകടമാകുന്നവർ അതുപോലെ അമ്പിയാക്കളല്ലേ മൊഴിയത്ത് പ്രകടമാകുന്നവർ ഇത് രണ്ടിലുംജാല് പറ്റൂലല്ലോ കാരണം എന്നല്ല പറയുന്നത് ഞാൻ ദൈവമാണ് പറയുന്നു ഒന്ന് അവിടെ തന്നെ പൊട്ടി രണ്ടാമത്തെ റസൂല് പറഞ്ഞതുപോലെ ജീവിക്കണം എന്നല്ല അവന്റെ തത്വം റസൂറു ധിക്കരിക്കലാണ് അവന്റെ ജീവിതം അപ്പോൾ പിന്നെ അവൻ എന്ത് അത്ഭുതം കാണിച്ചിട്ട് എന്താണ് ഇവിടെ കാര്യം അവൻ ദജാലാണ് അത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ആ കൊല്ലപ്പെടുന്ന വ്യക്തിയെ വീണ്ടും ഹയാത്താക്കിയ പറഞ്ഞു നീ ണെന്ന് എനിക്ക് ഒന്നുകൂടി ബോധ്യപ്പെട്ടു അപ്പൊ ദജാലിന് വീണ്ടും വിഷം പിടിച്ചു രണ്ടാമത് പിടിച്ച് കിടത്തി ആർക്കാ നോക്കാണ് അങ്ങനെ കത്തി വെച്ച് കഴുത്തിലെ നടത്തും പക്ഷേ ഒരല്പവും തോല് പോലും മുറിയൂല കത്തികൊണ്ട് ഇങ്ങനെ മുറിച്ച് നോക്കും അതാണ് അബുൽ ഹസനിൽ ഹസൻ ഹൃദയവനെ കത്തി മുറിക്കൂല മുറിക്കണം കത്തിക്ക് മുറിക്കാൻ കഴിയൂല മരുന്നിന് രോഗം സുഖപ്പെടുത്താൻ കഴിയൂല കലീമുല്ലാഹി കലീമുലിന് ഒരു രോഗമായി അമ്പിയാക്കൾക്ക് ജനങ്ങൾ വെറുക്കുന്ന രോഗമുണ്ടാവൂല ഭ്രാന്ത് ഉണ്ടാവൂല വെള്ളപ്പാടുണ്ടാവൂല കുട്ട രോഗമുണ്ടാവൂല അതേ അങ്ങനെയുള്ള വെറു രോഗമൊന്നും അവർക്കുണ്ടാവൂല പക്ഷെ അവർക്കും ചെറിയ തലവേദന വരാം അവർക്കും ചെറിയ പനി വരാം അതുപോലുള്ള ചെറിയ രോഗങ്ങൾ അവർക്കും വരാം മൂസാ നബിന് ഇസ്ലാമിനോട് പറഞ്ഞു സുഖമില്ല അള്ളാഹു തരുന്ന് പറഞ്ഞു കൊടുത്തു അത് കഴിച്ചു മൂസാ നബിയുടെ രോഗം മാറിപ്പോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ രോഗം നബി ഇസ്ലാം വീണ്ടും രോഗം ആ മരുന്നല്ലേ മരുന്നെടുത്ത് കുടിച്ചു മാറിയില്ല അപ്പൊ ഇസ്ലാം ചോദിച്ചു നീ പറഞ്ഞ അന്ന മരുന്നല്ലേ ഞാനാ കഴിച്ചല്ലോ അള്ളാഹ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞിട്ട് കഴിച്ചതാ നിങ്ങളെ സ്വന്തം പൊക്കെ കഴിച്ചതാ അന്ന് ഞാൻ പറഞ്ഞിട്ട് കഴിച്ചതാണ് ഞാനാണ് വരുന്നല്ല സുഹൃത്തുക്കളെ എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും സൃഷ്ടിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും അള്ളാമും ആ അള്ളാഹുവാകുന്ന റബ് ആ റബ്ബിനെ മനസ്സിലോർക്കുക അതാണ് അള്ളാഹുവിനെ ഓർക്കുക എങ്ങനെ ഓർക്കണം എപ്പോഴും റബ്ബിനെ ഓർമ്മ വേണം സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നത് അള്ളാഹു തന്ന നാഭ് കൊണ്ടാണ് അതുകൊണ്ട് ആ നാഭു കൊണ്ട് സംസാരിക്കുന്നത് അല്ലാഹു തൃപ്തിപ്പെടുന്നതാകണം അള്ളാഹുവിനെ ഓർത്ത് സംസാരിക്കുമ്പോൾ റീബത്ത് പറയാൻ ധൈര്യം വരൂല കള്ളം പറയാൻ ധൈര്യം വരൂല യേശനി പറയാൻ ധൈര്യം വരൂല ഭീഷണിപ്പെടുത്താൻ ധൈര്യം വരൂല ചീത്ത പറയാൻ ധൈര്യം വരൂല നാവ് തന്ന റബിനെ ഓർക്കണം കണ്ണ് തന്നതും റബ്ബാണ് കണ്ണുള്ളത് കൊണ്ട് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എത്ര ആളുകൾ കണ്ണുണ്ട് പറ്റേ കാഴ്ചയില്ല ആ കാഴ്ച തരുന്നവൻ റബ്ബാണ് കണ്ണൊരു കാരണം മാത്രമാണ് എന്നാൽ സുഹൃത്തുക്കളെ ആ കണ്ണുകൊണ്ട് അന്യപെണ്ണിലേക്ക് നോക്കാൻ അതുപോലെ വികാരത്തോടുകൂടി ഭംഗിയുള്ള താടിയും വിശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ മുഖത്ത് നോക്കാൻ അതൊക്കെ ഹറാമല്ലേ വികാരത്തോടെയാണെങ്കിൽ അത്തരം കുട്ടികളെ മുഖത്ത് നോക്കലും ഹറാമല്ലേ അല്ലെങ്കിലും അത് നല്ല പരിപാടിയല്ലല്ലോ അതേ അന്യപെണ്ണിനെ കൈകൊണ്ട് പിടിക്കൽ ഹറാം അതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ അവർക്ക് കൈ കൊടുക്കൽ ഹറാം മറയില്ലാതെ തൊടുന്നത് ഹറാം ഷാഫി ഈ ഏറ്റവും ഉത്തമതായ ത്വഫയിൽ അത് പറഞ്ഞിട്ടില്ലേ ഓ സുഹൃത്തുക്കളേ പടച്ചവൻ തന്നെ കൈ കൊണ്ടൊരു കാര്യം തൊടുമ്പോ പടച്ചവൻ തന്നെ കണ്ണുകൊണ്ടൊരു കാര്യം നോക്കുമ്പോ പടച്ചവൻ തന്നെ കാതുകൊണ്ടൊരു കാര്യം കേൾക്കുമ്പോ പടച്ചവൻ തന്ന നാഭു കൊണ്ടൊരു കാര്യം സംസാരിക്കുമ്പോ അല്ലാഹു 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 ശൈഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ദിക്റാണ് അല്ലാഹു എനിക്ക് ഹാജറുള്ളവനാണ് അല്ലാഹു എനിക്ക് സാക്ഷിയാണ് അല്ലാഹു എന്നിലേക്ക് നോക്കുന്നവനാണ് അല്ലാഹു എൻ്റെ കൂടെയുള്ളവനാണ് ാണ് അങ്ങനെ അള്ളാഹു എൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും എൻ്റെ കൂടെയുണ്ട് എന്ന ഓർമ്മയിൽ ആ ഓർമ്മയിൽ ജീവിക്കൽ അതല്ലേ അല വിധിക്കരി ഓർക്കുന്നത് കൊണ്ടാണ് മനസ്സിന്റെ സമാധാനം അതേ ബാപ്പ മരിച്ചുപോയി അതിൻ്റെ പേരിൽ നിലത്ത് വീണുരുള്ളൂല്ല അതേ മാറി പറ ഭർത്താവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ചാലും മുടി പറിച്ചിടൂല അതേ നിലവിളിക്കൂല എനിക്ക് ഭർത്താവിനെ തന്ന റബ്ബല്ലേ ഭർത്താവിനെ തിരിച്ചെടുത്തത് മകനെ തന്ന റബ്ബല്ലേ മകനെ തിരിച്ചെടുത്തത് അപ്പോൾ പിന്നെന്തേ പറയുക അള്ളാഹു തന്നെ പറഞ്ഞില്ലേ അതേ ഇതാപത്തും എന്ത് വിപത്ത് വന്നാലും അവരെന്ത് പറയും ആ ഞങ്ങളെല്ലാം അവനുള്ളതാണ് അവന്റേതാണ് വൈനായിലൈ ഹി റാജോ ഇപ്പോൾ മരിച്ചതെന്റെ പാപ്പയാണ് ഇപ്പോൾ മരിച്ചതെന്റെ ഭർത്താവാണ് എന്നാൽ ആ ഭർത്താവ് അല്ല പറഞ്ഞതല്ലേ സുമ്മയിലേ ഹി എല്ലാവരെയും റബ്ബിലേക്ക് മടക്കപ്പെടുമെന്ന് പറഞ്ഞതല്ലേ അതാ ഭർത്താവ് അള്ളാഹുവിലേക്ക് പോയി ബാപ്പ അള്ളാഹുവിലേക്ക് പോയി മകൻ അള്ളാഹുവിലേക്ക് പോയി ഞാനും അടുത്തുതന്നെ പോകുന്നവനാണല്ലോ പോകുന്നവളാണല്ലോ എന്നാലില്ലേ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങി പോകുന്ന ാണ് അതുകൊണ്ട് എന്റെ മനസ്സ് ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു അങ്ങനെ തിരിക്കുന്നവർ ഉലായിക്കലയും സലവാത്തുന്നു റബിയും അവർക്കാണ് അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം ലഭിക്കുന്നത് ഗുണങ്ങൾ ലഭിക്കുന്നത് മരിച്ച വീട്ടെന്ന് ഒച്ചത്തിൽ നിലവിളിക്കുന്നവർക്കല്ല മാറത്തടിക്കുന്നവർക്കല്ല അതൊക്കെ ശീയാക്കള് ഏർപ്പാടാണ് അതേ നെഞ്ഞത്തടിച്ചുകൊണ്ട് കരയുന്ന ഏർപ്പാട് പണ്ടങ്കാനും ഹുസൈമുനെ കൊല്ലപ്പെട്ടുപോയി അത് വലിയ മുസീബത്ത് തന്നെ പക്ഷേ അതിൻ്റെ പേരിൽ മുഹറമ്പത്തിന് നെഞ്ഞത്തടിക്കുന്ന കുറെ ജാഹ്ലീങ്ങളില്ലേ വിവരം കെട്ടവരില്ലേ അത് ഷിയാക്കളാണ് പടച്ചവന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുന്നവരാ പറഞ്ഞു വന്നത് പള്ളിയിലേക്ക് അത്ഭുതാണ് അള്ളാന്റെ വീടാ അള്ളാന്റെ ചൊരിച്ചു അള്ളാഹുവിന്റെ പേരുചരിച്ചു കൊണ്ട് കേറുക നമ്മൾ വീട്ടിലേക്ക് വീട് തന്നതാരാ അള്ളാഹു ആണ് ആ വീട്ടിൽ സ്വസ്ഥമായി ഉറക്കം തരുന്നവനാരാ അള്ളാഹു ആണ് അവിടെ ഭക്ഷണം തരുന്നവനാരാ അള്ളാഹു ആണ് ഭാര്യയും മക്കളും തന്നെ അള്ളാഹുവാണ് എല്ലാം തരുന്നവൻ അള്ളാഹുവാണ്

എന്തിനധികം പറയണം നിന്റെ സഹധർമ്മിണിയുമായി നീ സന്തോഷം പങ്കിടുമ്പോ നിന്റെ ശരീരത്തിൽ ഔറത്തിന്റെ ഭാഗം മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലം അതാ മറ നീങ്ങുന്നതിന് മുമ്പ് തുണി നീങ്ങുന്നതിന് മുമ്പ് നീ ബിസ്മി ചൊല്ലണം അതേ അവിടെ അള്ളാഹുവിന്റെ പേരുചരിച്ച് റബ്ബിനോട് കാവൽ ചോദിക്കണം ഷെയ്ത്താനിൽ നിന്ന് നിനക്കതിൽ കുട്ടി ഉണ്ടാവുകയാണോ ആ കുട്ടിയിൽ ഷെയ്താൻ പങ്കുചേരാൻ പാടില്ല അവിടെയും തിക്കറ് വേണം സുഹൃത്തുക്കളെ പള്ളിയിൽ ഇറങ്ങുമ്പോൾ അവിടെ തിക്കറ് വേണം അള്ളാഹു എന്റെ ഔദാര്യത്തിൽ ഞാൻ ചോദിക്കുന്നു പള്ളിയിലേക്ക് പുറമെ സലാത്തും സലാമും ചൊല്ലണിതങ്ങളുടെ പേരിലും കുടുംബത്തിന്റെ പേരിലും അതിൻ്റെ പുറമെ അള്ളാഹു മുഹ്തഅലി അബു അബർമിക്ക് നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണേ എന്ന് പ്രാർത്ഥിക്കണം ദ്വേണം അതുപോലെ എവിടെയാദിക് ഇല്ലാത്തത് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ അവിടെയെല്ലാം നാവുകൊണ്ട് കൂടി ആധിക്യർ കൊണ്ടുവരുമ്പോഴാണ് പരിപൂർണത ലഭിക്കുന്നത് മനസ്സിലാക്ക

അഞ്ചു നേരം ചെല്ലുമ്പോ ഒരു ദിവസം അയ്യായിരം പ്രതിഫലം അക്കൗണ്ടിലേക്ക് പ്രതിഫലം ആകെ രണ്ട് മിനിറ്റ് മതി ചെല്ലാൻ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ആ ഹദീസ് തന്നെ വലിയ വലിയ പണക്കാര് ധാരാളം സംഭാവന കൊടുത്തിട്ട് പ്രതിഫലം ഇങ്ങനെ ഭാര്യ കൂട്ടുമ്പോ പാവപ്പെട്ട സഹാമികൾ വന്ന് പറഞ്ഞത് നബിയെ പൈസം വാങ്ങാൻ സ്വർഗം വാങ്ങണം പൈസ കൊടുത്തിട്ട് വാങ്ങണം അതിന് ഇവിടെ സമ്പത്തും ശരീരവും ചെലവാക്കണോന്ന പറഞ്ഞു അത് കൊടുക്കാനില്ല അപ്പൊ പറഞ്ഞു കൊടുത്തതാ നിങ്ങൾ ഓരോ നിസ്കാര ശേഷം നൂറും ചൊല്ലിക്കോ എന്നാൽ അതേ പ്രതി ഒരുങ്ങൾക്ക് കിട്ടൂ അല്ലെ പാവപ്പെട്ടവരോട് പറഞ്ഞാ ഇനിപ്പോ പൈസക്കാര് പൈസ കൊടുക്കാണ്ട് ഈ ചൊല്യം കൊപ്പിച്ചൊല്ലാന്ന് വിചാരിക്കണ്ട പാവപ്പെട്ടവരോട് പറഞ്ഞതാ അങ്ങനെ പതുക്കെ ചൊല്ലുമ്പോ തൊട്ടടുത്തിരിക്കുന്ന പണക്കാരായ സഹാബികൾ അത് കേട്ടു കേട്ട് അവരും മനഃപ്പാടാക്കിയിട്ട് അവരും ചെല്ലാൻ തൊഴിലാ കാരണം മഹാന്മാരൊരു തിക്രതി ചെല്ലുന്നത് കേട്ടാൽ നമുക്കും ചെല്ലാലോ അതോടല്ലേ നമ്മള് ഹാ ഹൂ അതെന്താണ് അധികൃതണ മാനു ഒക്കെ എന്ന് ഞമ്മക്ക് തിരിയേണ്ടൊന്നുമില്ല അത് മൈദീശ് അല്ലേ ഞമ്മളും ചെല്ലുന്നു പോലെ ഈ മഹാന്മാര് ചെല്ലുന്നു ചെല്ലണമെന്ന് അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങളെ റസുബാൻ പറഞ്ഞു പണക്കാരോട് പറഞ്ഞില്ല പക്ഷെ മഹാന്മാര് ചെല്ലുന്നില്ലേ നമുക്ക് ചൊല്ലിക്കൂടെ അവരും ചൊല്ലിയത് അപ്പൊ ഈ പാവപ്പെട്ട സഹാബത്ത് വീണ്ടും നബി ബിസലഉല്ല സമീത്ത് എന്നിട്ട് നബിയെ ഞങ്ങള് ചെല്ലുന്ന കേട്ട് അവരും അത് പഠിച്ച് അവരും ചെല്ലാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കുന്നു അവർക്ക് ആ വക പ്രതിഫലമുണ്ട് പൈസ കൊടുത്തിട്ടുള്ള പ്രതിഫലമുണ്ട് ഞങ്ങക്ക് വേണ്ട പോലെ തന്നെയായി അപ്പൊ അള്ളാന്റെ ഔദാര്യമാണ് അത് ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുകയാണ് അവർക്ക് അങ്ങനെ അല്ല കൊടുത്തു അള്ള അങ്ങനെ കൊടുത്തു ഇനിയും പറഞ്ഞു കൊടുത്തിട്ട് കാര്യം പിന്നെയും പറ്റുവരും അപ്പോ അത്ര വലിയ പവറുള്ള ദിക്കറാണ് പക്ഷെ നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം നമുക്ക് തിരക്കാം ഭയങ്കര തിരക്കാം തിക്രില്ല നേരല്ല കാരണം എന്താ പറയുക ഈ നിസ്കാരത്തിന്റെ ശേഷം ഈ നൂറ് തിക്രീ ഇല്ലാല് ചീരണി ഉണ്ടാവില്ല മറ്റേ നമ്മുടെ രാത്രി പുതിയ ചീരണി ഉണ്ടാവും ഇവിടെ ഉണ്ടായിരണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിന് ചീരണി ഉണ്ടാവില്ല അപ്പൊ ഇത് ചെല്ലാ മടിയാണ് ചീരണി കിട്ടുമെങ്കിൽ അപ്പൊ അള്ളാന്റെ അള്ളാന്റെ തിക്റാകണമെങ്കിൽ ചീരണി കൊടുക്കണ്ടല്ല അത് നല്ല തന്നെ അത് നല്ല തന്നെ കിട്ടിയാൽ വർക്കത്തിനുവേണ്ടി കഴിക്കുകയും ചെയ്യാവും നല്ല തന്നെ പക്ഷേ ചീരണിക്ക് വേണ്ടി ആയിരുന്നു അഹുവിന് വേണ്ടിയാകണം അലബിരി സമാധാനം ഒരിക്കലും ഇല്ല എന്തേ കാരണം വള്ളാനും ഓർക്കാണ് എല്ലാ സമയത്തും അപ്പൊ പിന്നെ ടെൻഷൻ ഇല്ല ഏത് മുസീബത്ത് വന്നാലും അതിന് പഠിച്ചോണ്ടിരുന്ന് കൂലി കിട്ടും പിന്നെണ്ടോ ടെൻഷൻ സുബാനല്ല ഒരാളും എന്റെ ഉസ്സാദ എന്റെ ഭാര്യ ഉണ്ട് ലേബർ റൂമില് ചെറിയ വേദന ഉണ്ട് നല്ല വേദന ഇരുപത് വേറെക്കണോ വേദന വരാനാ ത്വരക്കണ്ട് വേദന ഇല്ലാണ്ട് ചെയ്യാതെ പറയണം നല്ല വേദന വരാം എന്താ അർത്ഥം എന്താ നല്ല വേദന വന്നാൽ ആ സുഖ പ്രസവം ഉണ്ടാകുക പ്രസവം അപ്പുറം ഉള്ളത് കൊണ്ടാണ് ഈ വേദന ചോദിച്ചു വാങ്ങുന്നത് അല്ലേ എന്നാൽ പിന്നെ സ്വർഗം കിട്ടുമെങ്കിൽ കുറച്ച് ടെൻഷനൊക്കെ പേറിക്കൂടെ അതെ എന്ത് പ്രശ്നമുണ്ടോ ഏത് മുസൈബത്തുണ്ടോ അതിനെല്ലാം പടച്ചവൻ്റെ അടുക്കൽ പ്രതിഫലമാണ് ക്ഷമിച്ചാൽ പ്രതിഫലമാണ് ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി നീ ക്ഷമിക്കൂ ടെൻഷനും കൊണ്ട് നടക്കണ്ട തന്നതല്ലേ അതിനൊക്കെ അല്ല പ്രതിഫലം തരുമല്ലോ ടെൻഷൻ നീങ്ങി പോയി അല വിധിക്കരില്ലായി കൊലോ ഇനി അബോഹുല കൊറേ അങ്ങ് വാരിക്കോരി കൊടുത്താലോ നബി രാജ്യത്തിന്റെ മുഴുവൻ ലോകത്തിന്റെ മുഴുവൻ ഭരണം കൊടുത്തു പക്ഷിയുടെ സംസാരം സംസാരം പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തു മൃഗങ്ങളെ ആർക്കും കിട്ടാത്ത അധികാരം കൊടുത്തു ജിന്നുകള് മഹാനവറികൾക്ക് വേണ്ടി തൊഴിലെടുക്കുകയാണ് അതേ മെഹറാബ് ഉണ്ടാക്കയാണ് ബിൽഡിങ് ഉണ്ടാക്കുകയാണ് വൈത്തിൽ മുഖത്ത പണിയെടുക്കുകയാണ് അതുപോലെ തന്നെ തമാധിയിലെ പലതും പലതും ഉണ്ടാക്കുകയാണ് വലിയ പീപ്പ ഉണ്ടാക്കുകയാണ് സുലൈമാൻ നബി അലി ഇസ്സലാമിനെ അനുസരിക്കുകയാണ് ജിന്നുകള് അങ്ങനെയുള്ള ഒരുപാട് അധികാരം കിട്ടിയ സുലൈമാൻ നബി ഇസ്സലാം ആ സുലൈമാൻ നബി അലിസ്ലാമിന്റെ മുമ്പിലേക്ക് നേരത്തെ ആ രാജ്ഞിയെ കണ്ടെത്തിയത് മഹാനവറുകളുടെ ഒരു പക്ഷിയാണ് ആ രാജ്ഞി ഇങ്ങോട്ട് വരികയാണ് സുലൈമാൻ നബിക്ക് അധീനപ്പെട്ട് വരികയാണ് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ ആ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ അടച്ച് പൂട്ടി കിടക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഉള്ള കൊട്ടാരത്തിലുള്ള സിംഹാസനം എത്രയോ പൂട്ടുകളിട്ട് പൂട്ടിയ ആ റൂമിന്റെ ഉള്ളിലുള്ള സിംഹാസനം മുന്നിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നു സുലൈമാൻ നബി സുലൈമാൻ നബി അലൈഹി അവിടുന്ന് സഹായം തേടുന്നു അല്ലല്ലാത്തവരോട് സഹായം ചോദിച്ചുകൂടാന്ന് ഒരു നബിയും പറഞ്ഞിട്ടില്ലല്ലോ വലിയ സിംഹാസനം സഹായം ചോദിക്കുന്നു ജിന്നുകളെ കൂട്ടത്തിൽ ഒരു വലിയ ജനറൽ ജിന്ന് മൂപ്പര് പറഞ്ഞു ഞാൻ എത്തിച്ചു തരാം പക്ഷേ കുറച്ച് മണിക്കൂർ വേണം ഒരു വലിയാണ് ഞാനത് അവിടുന്ന് കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് എത്തിച്ചു തരാം ഒറ്റ സെക്കൻഡ് പറഞ്ഞു തീരുമ്പോഴേക്ക് കട്ടിലവിടെ എത്തുകയാണ് സിംഹാസനം എത്തുകയാണ് അപ്പൊ പറഞ്ഞ വാക്കെന്താണ് ഞാനിപ്പോ വരുമ്പോ ഒരു ആ വീട്ടുകേറി വീട്ടുകേറി എന്തിനാറിയോ നമ്മളെ സമസ്ത കേരള ജമീയത്തു നൂറാം വാർഷിക പ്രഖ്യാപനം ഇവിടെ കാസർകോടാണ് വെച്ചത് ചട്ടഞ്ചാലിലാണ് അതിന്റെ പ്രഖ്യാപനം നടക്കുന്നത് സുൽഫാനുള്ള റയീസുല്ലുമയും ഒരുപാട് വലിയ വലിയ അലിമിയങ്ങള് വന്ന് അതിന്റെ പ്രഖ്യാപനം നടത്താൻ പോവാണ് അപ്പോ അതിന് അതിനിപ്പൊ പ്രാഥമികമായുള്ള പദ്ധതികൾ വലിയ പദ്ധതികളൊക്കെ വേറെ ഉണ്ട് ആ പദ്ധതികളും അതുപോലെ സമ്മേളനമൊക്കെ ആയിട്ട് ചുരുങ്ങിയത് ഒരു രണ്ട് കോടി ഉറുപ്പ് ഇപ്പൊ കിട്ടണം വേണ്ടി ഒരു വീട് കയറിയത് അങ്ങൾക്ക് എത്ര കോടി ഇപ്പൊ തരാൻ അറിയില്ല എല്ലാരും തരണം ഇവിടെ ആ റാത്തീപ് നടക്കുന്നുണ്ട് കൊല്ലത്തിൽ നടക്കലുണ്ട് അതിന് അടുത്ത കൊല്ലം കൊടുക്കാൻ ഇപ്പൊ നേർച്ചയാ കിട്ടി പിറ്റേത്ത കൊല്ലം കൊടുക്കലോട്ട് ഇപ്പൊ റാത്തീപില് വീട്ടിൽ ഇപ്പൊ കൊടുക്കണ്ടല്ലോ ഇതിപ്പോ കിട്ടണ്ടാ പെരുന്ന മുപ്പതാം തീയതിയാ അപ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ച് കേറിയ ആ ഒരു വീട്ടില് നമ്മളെ ചേരുമ്പന്റെ ഏർ അടുത്തൊരു ബന്ധുവിന്റെ വീട്ടുകാരുണ്ട് കയറി ചെല്ലുമ്പോണ്ട് ആ വീട്ടിനെ റബ്ബി എഴുതി വെച്ചിരുന്നു എനിക്ക് സുലൈമാൻ ഇസ്ലാമിന്റെ വാചകം ഓർമ്മ വന്നു ഫതുലി റബ്ബി സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ ഈ സുലൈമാൻ നബി അഹങ്കരിക്കുന്നില്ല ഞാൻ വലിയ ആളായി പോയി എന്നല്ല പറയുന്നത് പിന്നെയോ ഫുലി റബ്ബി ഇതെന്റെ റബ്ബനിക്ക് നന്ന ഔദാര്യമാണ് എന്റെ കഴിവല്ല എന്റെ പവറല്ല എന്റെ ശക്തിയല്ല റബ്ബനിക്ക് ഔദാര്യമാണ് എന്തിനാണ് റബ്ബ് തന്നത് എന്തിനാണ് റബ്ബനിക്ക് തന്നത് ലിയബിലു എന്നെ പരീക്ഷിക്കാനാണ് ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്നെ പരീക്ഷിക്കാരാടും അള്ളാഹു ഏത് ഞമ്മത്ത് തന്നാലും പരീക്ഷണമാണ് അല്ല ഏതിനത്ത് തന്നാലും പരീക്ഷണമാണ് പണം തന്നാൽ പണം തന്ന് പരീക്ഷിക്കുകയാണ് കറാമത്ത് തന്നാൽ കറാമത്ത് തന്ന് പരീക്ഷിക്കുകയാണ് എൽമു തന്നാൽ എൽമ് തന്ന് പരീക്ഷിക്കുകയാണ് ആരോഗ്യം തന്നാൽ ആരോഗ്യം തന്ന് പരീക്ഷിക്കുകയാണ് ഓ ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ ഈ സുബി നിസ്കരിക്കുന്നുണ്ടോ കഥാകദേവ് ഈ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ ഊരയ്ക്ക് വേദന മുട്ടിനു വേദനയുള്ള വയസ്സന്മാർ സ്വന്നത്ത് നിസ്കരിക്കുന്നു ആരോഗ്യമുള്ള നീ നിസ്കരിക്കുന്നുണ്ടോ പരീക്ഷണമാണ് അതേ പണ്ഡിതന്മാർ അവർക്ക് വലിയ പരീക്ഷണമാണ് അവർ അനുയായികളായി കുറേ ആളുകളെ അലോഹു കൊടുക്കുന്നു ആ അനുയായികളെ നേരായ വഴിയിൽ നടത്തുന്നുണ്ടോ അല്ല അനുയായികളെ മറ്റുള്ളവരെ ചീത്ത പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവരുമായി എന്ന സ്വഭാവത്തിന് പ്രചോദനം നൽകുന്നു അതേ ആ അനുയായികൾക്ക് ദൈവത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഒരു ആലിം വേറൊരു ആലിമിനെ അനുസ്സാരപ്പെടുത്തി സംസാരിക്കുന്നുണ്ടോ ആലിമിന് പരീക്ഷയാ നന്ദി കേട് ചെയ്യുന്നുണ്ടോ നന്ദി കാണിക്കുന്നുണ്ടോ പരീക്ഷയാണ് എല്ലാവർക്കും പരീക്ഷയാണ് ഈ പരീക്ഷയിൽ വിജയിക്കണോ റബ്ബ് കൽപ്പിച്ചതെടുക്കണം റബ്ബ് വിരോധിച്ചതൊഴി ും റബിനെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം ഓ സുഹൃത്തുക്കളേ നല്ല ഒരു സന്തോഷമുള്ളത് കണ്ട മസാ അല്ലാഹുലവനാക്കുമില്ലാബില്ല അല്ലെങ്കിൽ മസാകുമത്ത ഇല്ലാബില്ല ഇതെല്ലാം റബിന്റെ വകയാണ് നമ്മളെ വകയിലെല്ലാം എല്ലാ കാര്യവും അള്ളാഹുവിലേക്ക് കൊടുക്കുന്നു അള്ളാഹുവാണ് എല്ലാം കൊടുക്കുന്നവനെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നു എന്ത് ും മഹൻകാലില്ല അലഹില്ല സർവസ്തുതിയും അല്ലാഹു പിന്നാണ് ഏത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായാലും ഇല്ല വില്ല എല്ലാ കഴിവും ഉള്ളവൻ അല്ലാഹുവാണ് അവൻ കൊടുക്കാതെ ഒരു കഴിവും ഒരാൾക്കുമില്ല ഇങ്ങനെ ഏത് സമയത്തും അവൻ്റെ മനസ്സിൽ ഈ ആശയമാണ് നാവിലാ വാചകം ചൊല്ലുകയാണ് അതാണ് അല വിധിക്കരില്ലോ ും ഭാര്യ കാണാതെ വേറൊരു പെണ്ണിന് ചാറ്റ് ചെയ്യാണ് ഭർത്താവ് കാണാതെ ഭർത്താവ് വാങ്ങി തന്ന ഫോൺ എടുത്തിട്ട് വേറൊരു വിളിക്കുകയാണ് അള്ള കാണും അല്ല കേൾക്കും അള്ളാഹുവിനെ മൂടി വെക്കാൻ കഴിയൂല കഴിയൂലും ഏത് സമയത്തും നിങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹു അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയൂല ആ ആ കൽബ് തിരിയണം അങ്ങനെ കൽബ് കൽബുതിരിഞ്ഞാൽ അവിടെയാണ് മനസ്സമാധാനം അതേ ധാരാളം പേര് പറയണം വല്ല ധാരാളം അല്ലാന്നോർക്കണം അല്ലാൻ്റെ പേര് പറയണം സ്ത്രീകളും പറയണം എന്റെ കുട്ടിക്കാലത്തൊക്കെ ധാരാളം റാത്തീവ് നടക്കലുണ്ട് പക്ഷെ പെണ്ണുങ്ങളയിൽ പങ്കെടുക്കില്ല

الله محمد بن عروة بن الزبير رضي الله عنه، وبعده اللفظال والصديق. والأفضل التالي هو الفاروق عثمان بعده كذا علي فستة الباقون فالبدري نعلق خلفاء الراشدين ശേഷം സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ ആറ് മഹാന്മാർ അവരും കഴിഞ്ഞാൽ പിന്നെ ബഹുമാനം ബാക്കിയുള്ള ഒരാളാണ് മകനാണ് രാജാവ് കൊട്ടാരത്തിലേക്ക് സൽക്കാരത്തിൽ വിളിച്ചു അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാനവറുകളുടെ മകനെ നാല് മക്കളിൽ ഒരു മകനെ ഒട്ടകം കൊന്നുപോയി വലിയ മുസീബത്താണ് എന്നാലില്ല മഹാനവറുകൾ അത് ക്ഷമിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കാലിനൊരു രോഗം വന്നു അതിന് ചികിത്സ ചെയ്യാൻ ഡോക്ടറെ സമീപിച്ചു മാറിക്കിട്ടൂല കാല് മുറിക്കണം വെറു വെറുതെ നിവൃത്തിയില്ലെങ്കിലും മുറിക്കല്ലാതെന്താ ചെയ്യുക പക്ഷെ ഇന്നത്തത് പോലെ ബോധം കെടുത്തുന്ന പരിപാടിയില്ല ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല ഈർച്ചവാൾ വെച്ച് മരം മുറിക്കുമ്പോ മുറിക്കലാണ് സഹിക്കാൻ കഴിയോ കഴിയൂല അതുകൊണ്ട് നിങ്ങളുടെ കാല് ഞങ്ങൾ ഈർച്ചവാള് വെച്ച് മുറിക്കുമ്പോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല അതുകൊണ്ട് എന്താ വേണ്ട നിങ്ങള് കൊറച്ച് കള്ളുടിച്ചോളൂ കുറച്ച് ലഹരി കുടിച്ചോ എന്താ പിന്നെ വേദന അറിയൂല ഒരു വെറുതെ അധികം ഒന്ന് പറഞ്ഞു ഇല്ല 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 അല്ലിയ ലഹരി ഞാൻ കുടിക്കൂല അത് കുടിച്ചവന് നരകത്തിൽ അബൂജഹലിന്റെ ചലം കുടിക്കേണ്ടി വരും അത് ഞാൻ കുടിക്കൂല എന്നാ കുറെ യുവാക്കള് വേണം നിങ്ങൾ കാല് ഞങ്ങൾ ഈർച്ചവാള് വെച്ച് മുറിക്കുമ്പോ നിങ്ങൾ പടക്കൂ അവങ്ങളെ പിടിച്ചു നോക്കാ യുവാക്കള് വേണം വേണ്ട വേണ്ട ഒരു യുവാവും വേണ്ട എന്റെ കാലി ഞാൻ വെച്ചു തരാ നിങ്ങൾ മുറിച്ചോ പക്ഷെ എപ്പ മുറിക്കണം ഞാൻ അവനുക്കറി ചൊല്ലു ഞാൻ എന്നെ പടച്ച വിലങ്ങിലേക്കും എന്നെ പഠിച്ച റബ്ബില് മനസ്സ് കൊണ്ടുത്തുകൊണ്ട് ഞാനങ്ങ് ധിക്കറ് ചൊല്ലുമ്പോ നിങ്ങൾ കാലു മുറിച്ചോ വിക്രങ്ങ് തുടങ്ങിയറുപത്ത് മുനുസുബൈ വിക്രി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഡോക്ടർമാര് കാലു മുറിച്ച് മാറ്റി ദിക്കറ് കഴിഞ്ഞിട്ട് ചോദിക്കാത അന്നത്തെ കാലത്ത് ഇന്നത്തത് പോലെയല്ല മുറിച്ച സ്ഥലം ഉറങ്ങു ഉണങ്ങണമെങ്കിൽ സുബാനന്തോ നല്ല എണ്ണ ചൂടാക്കിയിട്ടതിൽ മുക്കളും അങ്ങനെ എണ്ണ ചൂടാക്കിയിട്ടതിൽ മുക്കുകയാള് അപ്പോഴാടെ വഹാനവറുകൾ മുറിച്ച വിവരമറിയുന്നത് അതാണ് കേട്ടോ മഹാൻ മഹാൻമാരമിക്കറും നമ്മൾ റാത്തി ചൊല്ലുമ്പോഴും ശൈതാൻ ചിലപ്പോൾ നമുക്ക് തോന്നി ും എൻറെ ചൊല്ലലോ ഉഷാറ് മറ്റോന്റെ ചൊല്ലലോ ഉഷാറ് എൻറെ കൈ അതാ എൻറെ ഊറെ കൊണ്ടുള്ള കളിയോ ഉഷാറ് മറ്റോന്റെ കളിയോ ഉഷാറ് നീ ഖര് ചൊല്ലുന്നവനല്ലടോ നീ കളിക്കുന്നവനാണ് ലയിച്ചു ലയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം ഏത് പ്രവർത്തനവും കേട്ടോ അലാ വി തിരിയണം ആ നിലക്കുള്ള അതിന് വലിയ പവറുണ്ട് അതിന്റെ പവറൊക്കെ പറഞ്ഞാ തീരൂല വലിയ ആ അതിന്റെ ഓണും ഓഫും ഒറ്റ സ്വിച്ചാ സ്വിച്ച് ബിസ്മില്ല

ഏതിനും കാവല അതൊക്കെ അതിന്റെ ഫലം വളരെ വലുതാണ് വിചാരിച്ചു ചൊല്ലി അങ്ങനെ ചൊല്ലി ചൊല്ലി മനസ്സാന്നിധ്യം കിട്ടാൻ കാരണമായി തീരും അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ തോഫിയിട്ടെ റഹാമിറാഹിമിനായ റബ്ബെയും സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ അമലുകളും ഞങ്ങളെ സദസ്സുകളും ഞങ്ങളുടെ സമ്മേളനങ്ങളും ഞങ്ങളുടെ സംഘടനകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാൻ ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളെ വിട്ടുപിരിഞ്ഞുപോയ ഉമ്മവാപ്പുമാരോധുമാർ ശിഷ്യന്മാർ സ്നേഹിതന്മാർ ഞങ്ങളെ സ്നേഹിച്ച ഏത് മൂന്നിന് ഏത് തെറ്റുകുറ്റങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടോ നീ അതെല്ലാം ഞങ്ങൾക്കും അവർക്കും തരണം റഹ്മാൻ ഞങ്ങൾ ആരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ അള്ളാഹുവേ ഈ പ്രദേശത്തും ഈ മഹല്ലത്തിലും ഈ ജമാനത്തിലും അതിൻ്റെ ഭാരവാഹികൾക്കും ഇവിടെയുള്ള മുഴുവൻ അംഗങ്ങൾക്കും ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നീ ഹൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം റഹ്മാൻ ഷെറുകൾ മുസൈബത്തുകൾ രോഗങ്ങൾ ഞെരിക്കങ്ങൾ കടങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ അള്ളാഹുവി നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാൻ അള്ളാഹു ഗർഭിണികളുണ്ട് നീ സുഖപ്രസവത്തിൽ ഹൈറായ കുട്ടിയെ കൊടുക്കണം റഹ്മാൻ മക്കളില്ലാത്തവരുണ്ട് അവർക്ക് ഹൈറായ മക്കളെ കൊടുക്കണം റഹ്മാൻ വിവാഹം ഉദ്ദേശിക്കുന്നവരുണ്ട് ഹൈറായ ഇണകൾ നൽകണം റഹ്മാൻ അറഹാമുറാഹ്മീൻബയെ കടമുള്ളവരുണ്ട് നീ വീട്ടിത്തരണം റഹ്മാൻ അർഹമുറാഹ്മിൻ റബ്ബയെ ഏത് കടങ്ങളുണ്ടോ നീ വീട്ടിത്തരണം റഹ്മാൻ ഞങ്ങളാരെയും നീ കടത്തിൽ വലക്കരുത് റഹ്മാൻ മനസ്സിനോ ശരീരത്തിനോ എന്ത് രോഗമോ ടെൻഷനോ ഏത് ബുദ്ധിമുട്ടുണ്ടോ നീ നീക്കിത്തരണം റഹ്മാനെ ഞങ്ങളെ മനസ്സിനെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിച്ചു തരണം റഹ്മാനെ അല്ലാഹ് സർവ്വ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണം അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് ഏത് പ്രശ്നം ഞങ്ങളെ മനസ്സിനെ അലട്ടുന്നുണ്ടോ നീ വളരെ പെട്ടെന്ന് പരിഹരിച്ചു തരണം റഹ്മാൻ അല്ലാഹുവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാൻ ഞങ്ങളെ സർവ്വ മക്കളെയും മക്കളെ പരമ്പരകളെയും ശിഷ്യന്മാരെയും ശിഷ്യ പരമ്പരകളെയും നീ സാലിഹ്യങ്ങളിൽപ്പെടുത്തണം റഹ്മാനെ അള്ളാഹെ വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണം റഹ്മാൻ ജോലിയില്ലാത്തവർക്ക് ജോലി എളുപ്പമാക്കണം റഹ്മാൻ ബിസിനസ്സുകൾ നടത്തുന്നവർക്കും കൃഷി നടത്തുന്നവർക്കും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഒക്കെ അവരുടെ എല്ലാ ഏർപ്പാടുകളിലും നീ ഹൈർ ബർക്കത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ ഞങ്ങൾക്കെല്ലാം ഈമാനോടെത്തക്കവയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാൻ أوسع كاملة إيمانه والأمر بتشعه من الأول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين